ജൈവത്തോട്ടം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്ത് കാണാത്ത വിളയാണ് സവാള. അതുകൊണ്ട് തന്നെ സവാള ഒരെണ്ണമെങ്കിലും നട്ടു നോക്കാമെന്ന് കരുതി ചെയ്തതാണ്. സവാള ഞാൻ നട്ട രീതിയാണ് ഇവിടെ കാണിക്കുവാൻ പോകുന്നത്. ആദ്യം ഒരു സവാള എടുക്കുക. അതിൻ്റെ വേരുഭാഗം ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക വിധം വയ്ക്കുക. ഈ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന സവാള രണ്ടാഴ്ചയിൽ കൂടുതലായി അതിൻ്റെ വേര് നന്നായിട്ട് കിളിർത്ത് താഴോട്ടിറങ്ങി വന്നിട്ടുണ്ട്. സവാളയുടെ ഇല വരുന്ന ഭാഗം നമ്മൾ നടുന്നതിന് തൊട്ട് മുന്നേ ആയി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷമാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് വെള്ളത്തിലോട്ടും വയ്ക്കുന്നത്. സവാള ഉപയോഗിച്ചാൽ അതുണ്ടാക്കുന്ന ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ നിരവധിയാണ്. പെയിൻ്റ് മണത്തിന് പരിഹാരമായി സവാള മുറിച്ച് വെച്ചാൽ മതിയാകും. അത് പെയിൻറ്റിൻ്റെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന മണം ഇല്ലാതാക്കി ആരോഗ്യത്തെ സഹായിക്കുന്നു. എല്ലാ സവാളവും ഞാൻ വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാം ഗ്രോ ബാഗിലേക്ക് ഇറക്കി വയ്ക്കാം. സവാളയുടെ വിത്തുകൾ നമുക്ക് മണ്ണിലേക്ക് പകുതി താഴ്ത്തി വേണം വയ്ക്കുവാനുള്ളത്. ഇതുപോലെ ശ്രദ്ധിച്ച് വേണം ഓരോന്നും വയ്ക്കുവാനുള്ളത്. ഇതിൽ കരിയിലയും ചരളില്ലാത്ത മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്താണ് ഓരോന്നും നട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലാസ്സിൽ വളർത്തി വച്ചിരിക്കുന്ന സവാളയെ എടുക്കാം. അതിൽ വെള്ളം ചരിച്ച് കളഞ്ഞ ശേഷം സവാളയുടെ വേര് ഒരു ശതവും സംഭവിക്കാതെ മണ്ണിലേക്ക് താഴ്ത്തി വയ്ക്കുക. സവാള ഇരുമ്പിലെ കറ കളയാനും പൊള്ളലിന് പരിഹാരമായും പ്രാണികളെ തുരത്താനും വളരെ ഫലപ്രദമാണ്. കൂടാതെ അരിമ്പാറയ്ക്ക് പരിഹാരം കാണാനും ഇതിൻ്റെ നീര് ഉത്തമമാണ്. കൊതുകിനെ ഇല്ലാതാക്കാനും സവാള നീര് സഹായിക്കുന്നു. ഇതിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി തൂകിക്കൊടുക്കണം. അടുത്ത സവാളയെ നമുക്ക് ഇതേപോലെ പതിയെ താഴ്ത്തി വയ്ക്കാവുന്നതാണ്. രണ്ടാഴ്ച വരെ ചെറിയ രീതിയിൽ വെള്ളം നനച്ചു കൊടുത്താൽ മതിയാകും. കളകൾ അപ്പപ്പോൾ പറിച്ചെടുക്കുക. ചീഞ്ഞു പോകാതെ നോക്കണം. കൂടുതൽ വെള്ളവും പാടില്ല. പിന്നീട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടിയോ ജൈവവളമോ ഇട്ടു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലയിൽ മഞ്ഞക്കളർ വന്നാൽ കാന്താരി മുളക് പേസ്റ്റാക്കിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ ചുവന്ന തണ്ടാണ് സവാളയായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. 3.5-4 മാസമാകുമ്പോൾ വിളവെടുപ്പ് നടത്താം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.